கத்திக்கட. கஹா குசே ஜா ரஹே தும் லோக் தடையண்டா தடையண்டா நீயக்க ஒரு அஷுவான அகத்தே வந்து பஞ்சாபிலோட ஹிந்தியில பரா கெங்காதர முலாலி ரமணனும் வந்தேக்கணும் டா பாரதேஜி ஆ பரைய கூட ஒரு பொட்டன் உண்டு பரா வேண்டி வந்த இவிடத்த சிங்குமாராட்ட ஒரு குஸ்திக்கு தயாராட்டான நாங்கள் வந்திருக்கிறது குஸ்தி பஹல்வான் ஆ பஹல்வான் அந்த கை വോട്ട് ചോദിക്കാൻ പറ്റിയ സമയം പോകാം വാ അങ്ങോട്ടല്ലട ഇങ്ങോട്ട് സർദാർജി നമ്മുടെ ബോട്ട് ബോട്ടോ എടോ ഇത് പഞ്ചാബാ പഞ്ചാബ് ഇവിടെ ബോട്ടുമില്ല ബോട്ടിലുമില്ല ഓടാ എന്റെ ഭായി ചതിക്കരുത് ഉപജീവനമാ അതുകൂടി പോയാൽ കാശി ചോദിച്ചാളെ അയച്ചപ്പോ നീ എന്തൊക്കെയാ പറഞ്ഞത് ഇത് പഞ്ചാബ് അല്ല കേരളമാണ് കടപ്പുറമാണ് വെലസിയാ തട്ടിക്കളയും എന്നൊക്കെ അല്ലടാ എന്റെ ഭായി ഞാനൊന്നും പറഞ്ഞിട്ടില്ല മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ച് മുതലാളി മറന്നുപോയതാ നീ പറയും നിനക്കറിയില്ല പഞ്ചാബികളുടെ ശക്തി നിനക്ക് സാധിക്കുമെങ്കിൽ ഗോതയിലേക്ക് ഇറങ്ങ് എന്നിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും സിഗ്നെ അടിച്ചു നിലത്ത് എന്നാൽ നിന്റെ ബോട്ടിൽ ഞാൻ വെറുതെ തരാം ഗുഡ് ഐഡിയ മുതലാളി ഏതെങ്കിലും ഒരു സിഗ്നെ അടിച്ച് തോൽപ്പിക്ക് ബോട്ടും കൊണ്ട് നമുക്ക് പോകാം പക്ഷേ ധൈര്യമുണ്ട് കേരടാ ബോട്ട് ഫ്രീ ആയി കിട്ടോ കിട്ടും അപ്പൊ കാശോ നീ ഒറ്റ പൈസ ബാക്കി തരണ്ട അതും ഫ്രീ വല്ലതും ചോർന്നു പോയാ തടയാനൊന്നും ഇട്ടിട്ടില്ലെന്ന് പറയായിരുന്നു ഏയ് അങ്ങനെയൊന്നുമില്ല ഞാനിവിനൊക്കെ പടക്കുറുപ്പന്മാരുടെ ഫാമിലിയാ ജഗലുടെ രക്തം എന്ന് പറയുന്നത് ക്ഷത്രിയ രക്തമാ അങ്ങനെ പറഞ്ഞു കൊടുക്കണ നമ്മളാ അതുകൊണ്ട് എനിക്ക് വേണ്ടി രമണൻ ഗോദായിലേക്ക് ഇറങ്ങുന്നതാണ് എങ്കിൽ സോണിയായി പിടിക്കട്ടെ സോണി അതാര് സോണിയ വന്നാട്ടെ വന്നോട്ടെ അരേ സോണിയ ആ ഇത് തല്ലിയതല്ലടാ ഞങ്ങളുടെ ഒരുതരം കളിയാ തല്ലി വരുന്നതേ ഉള്ളൂ ഞങ്ങളെ തല്ലി ചതച്ചതുകൊണ്ടോ എന്റെ ബോട്ട് പിടിച്ചു വെച്ചതുകൊണ്ടോ നിങ്ങളുടെ കാശ് കിട്ടു പിന്നെ ഞാൻ എന്ത് ചെയ്യണം
എന്റെ ബോട്ടിക്കതാ, അത് വിറ്റാണെങ്കിലും ഞാൻ കാശ് കൊണ്ടുവരാം. നീ വരില്ലേ, നിന്നെ എനിക്കറിയില്ലേ. എന്ത് പറഞ്ഞ ഈ സാബിനെ വിശ്വസിപ്പിക്ക, എന്നെ അത്രക്ക് വിശ്വാസം ഇല്ലെങ്കിൽ. ഇവനിവിടെ നിൽക്കട്ടെ. താഴെ വെച്ചാൽ പാമ്പ് കടിക്കും, തലയിൽ വെച്ചാൽ പൂച്ച കടിക്കും എന്ന് പറഞ്ഞ് വളർത്തിയതാണ് ഇവന്. എന്റെ സ്വന്തം അനന്തരവനാണ് ഇവൻ. എന്റെ അനന്ത, നിന്നെ ഒരു നിമിഷം കാണാതെ എനിക്ക് കഞ്ഞു കുടിക്കാൻ പോലും കഴിയില്ല. പക്ഷെ എന്ത് ചെയ്യാം, അമ്മാവൻ പണവുമായി വരുന്നവരെ നീ ഇവിടെ നിൽക്ക്. ഇവിടെ നിൽക്ക്. വെറും ഒരു പണിക്കാരനായി എന്നെ പോലും പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത മുതലാളിക്ക് സ്വന്തം അനന്തരവരെ പിരിഞ്ഞിരിക്കാൻ പറ്റും മുതലാളി. ഓഹോ, നിന്നെ പിരിഞ്ഞിരുന്നാലും ഇയാൾക്ക് വേദനിക്കുമല്ലേ. എന്നാ നീ ഇവിടെ നിൽക്ക്. ഏയ് അയ്യോ, അത് വേണ്ട. എനിക്ക് മുതലാളിനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. സാരമില്ല രമണ, നിന്നെ പിരിയുന്ന ദുഃഖം ഈ മുതലാളി സഹിച്ചോളാം. മുതലാളി സാബ്, ഞാൻ ബോട്ടും കൊണ്ട് പോകുന്നേ ഉള്ളൂ. എന്റെ ജീവനും ജീവന്റെ ജീവനും ഇവിടെയാണ്. ഞാൻ ഇതെങ്ങനെ സഹിക്കും? അങ്ങനെ ഇരിക്കും എന്നോട് കളിച്ചാൽ. ഞാൻ പോയി വരട്ടെ മക്കളെ, രണ്ടാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും രണ്ടാം തീയതി ഉണ്ടല്ലോ. പാവം അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത്. അവൻ കരയണം, എന്നാലേ അവനൊക്കെ പഠിക്കൂ. ഇനിയെങ്കിലും നീ മനസ്സിലാക്കിക്കൂടാ, എനിക്ക് ബുദ്ധിയുണ്ടെന്ന്. മന്ദ പൊട്ടനും പോയി, മണ്ടനും പോയി, പൊട്ടും കിട്ടി. അയലേസാ, മര്യാദക്ക് ഞാൻ പറയുന്നതും കേട്ട് ഇവിടെ നിന്ന. നിനക്കൊക്കെ കൊള്ളാം, ഇല്ലെങ്കി ഇല്ലെങ്കി എനിക്കിട്ട് കൊള്ളും. ഞാൻ ഇവിടുത്തെ മാനേജരാ, ഉത്തമൻ. ആരായിരുന്നാലും ശരിയാ, ഇവ കേൾക്കൂല. ഓഹോ, ഇവനെ ഞാൻ കേൾപ്പിക്കും. ഓ, എന്ന രക്ഷപെട്ട്. പറഞ്ഞത് കേട്ടോടാ, ഇല്ലെങ്കി എന്റെ കയ്യിലെ ചൂട് നീ അറിയോ. നല്ല തണുപ്പാണല്ല. ഹേ, തർക്കുത്തരം പറയുന്നോടാ, നിന്നെയൊക്കെ ഞാൻ കാണിച്ചു. നിങ്ങളൊക്കെ ഇതെവിടെ പോകുന്നു? അല്ല, ആരോ കാണിച്ചുതരാന്ന് പറഞ്ഞ്. ദേ ഒരെണ്ണം. ഒരെണ്ണം അല്ല, രണ്ടെണ്ണം. എന്താ? നിങ്ങളെ കാണിച്ചു തന്നതാ. ഏ അല്ല അല്ല മാം സാബ്, ജോമാർ നിങ്ങളെ കണ്ടിട്ടേ ഇല്ല. കണ്ടു? നിന്റെ കഴുത്ത് ഞാനൊന്ന്. എന്താ അവിടെ? ഞാനിവന്റെ കഴുത്തിന്റെ അളവെടുക്കായിരുന്നു. അതൊക്കെ പിന്നെടുക്കാം, ആദ്യം അവന്മാരെ കൂടി വിടെ. ഓ ചെല്ലടാ, അവന്മാരോട് അങ്ങോട്ട് ചെല്ല. നിങ്ങളിൽ ആർക്കാണ് ആ ഭംഗിയായി ഷൂ പോളിഷ് ചെയ്യാൻ അറിയാവുന്നത്? എനിക്കറിയില്ല, ദൈവന് ഭംഗിയായിട്ട് ഷൂ പോളിഷ് ചെയ്യാൻ അറിയാം. എന്താ നിന്റെ പേര്? രമണൻ. മരണനോ? നീ ഒരു കാര്യം ചെയ്യ്, ആദ്യം ഷൂ പോളിഷ് ചെയ്ത് പഠിക്ക്. ഉത്തമ, ഇവിടെയുള്ള എല്ലാ ഷൂസും ഈ മരണനെ കൊണ്ട് പോളിഷ് ചെയ്യിപ്പിക്കും.